ഹായ് നമ്മളടുത്തൊരു പ്രോബ്ലം ആണ് നോക്കണേ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്നുള്ള പ്രോബ്ലം ആൻഡ് ഇലക്ട്രിക്കൽ ഫോം മാനുഫാക്ചേഴ്സ് സർക്യൂട്ട് ബോർഡ്സ് ഇൻ ടു കോൺഫിഗറേഷൻ എ കോൺഫിഗറേഷൻ വൺ ആൻഡ് കോൺഫിഗറേഷൻ ടു ഇച്ച് സർക്യൂട്ട് ബോർഡിൻ അതായത് നമുക്കിപ്പോൾ ഒരു കോൺഫിഗറേഷൻ കോൺഫിഗറേഷൻ വൺ ടു എന്നിട്ട് രണ്ട് കോൺഫിഗറേഷൻസ് ഉള്ളത് ഓക്കെ അതിൽ ഇച്ച് സർക്യൂട്ട് ബോർഡിൻ കോൺഫിഗറേഷൻ വൺ റിക്കേഴ്സ് വൺ വൺ എം ബിയർ കമ്പോണൻറ്റ് ടു ബി സോറി വൺ എ കമ്പോണൻ ടു ബി കമ്പോണൻ്റ് ആൻഡ് ടു സി കമ്പോണൻ്റ് അപ്പോൾ കോൺഫിഗറേഷൻ വണ്ണിൽ നമുക്ക് വൺ എ കമ്പോണൻറ്റും അതേപോലെ ടു ബി കമ്പോണൻറ്റും ടു സി കമ്പോണൻറ്റും ആവശ്യമാണ് അതേപോലെ കോൺഫിഗറേഷൻ ടൂല് നമുക്ക് ടു എ കമ്പോണൻറ്റും ടു ബി കമ്പോണൻറ്റും ആൻഡ് വൺ സി കമ്പോണൻറ്റും ആവശ്യമുണ്ട് ഈ ഫോം ആസ് ട്വൻറ്റി എ കമ്പോണൻസ് തേർട്ടി ബി കമ്പോണൻസ് ആൻഡ് ട്വൻ്റി ഫൈവ് സി കമ്പോണൻസ് അവൈലബിൾ ഫോമിൽ എത്ര കമ്പോണൻറ്റ്സ് ഉണ്ട് ട്വൻ്റി എ കമ്പോണൻ്റ് ഉണ്ട് അതേപോലെ തേർട്ടി ബി കമ്പോണൻറ്റ് അതേപോലെ ട്വൻറ്റി ഫൈവ് സി കമ്പോണൻ്റ് ഉണ്ട് അതിൽ നമുക്ക് കോൺഫിഗ്രേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വൺ ഫസ്റ്റ് കോൺഫിഗറേഷൻ ഉണ്ടാക്കാൻ വൺ വൺ എ കമ്പോണൻറ്റും ടു ബി കമ്പോണൻറ്റും ടു സി കമ്പോണൻറ്റും ഉണ്ടായാൽ മതി അതേപോലെ ടു ഉണ്ടാക്കാൻ ടു എ കമ്പോണൻറ്റ് ടു ബി കമ്പോണൻ്റ് ആൻഡ് വൺ സി കമ്പോണൻ്റ് ഉണ്ടായാൽ മതി ഓക്കെ ഇഫ് ദി പ്രോഫിറ്റ് റിയലൈസ്ഡ് അപ്പോൾ സെയിലീസ് ഡോളർ ടു ഹൺഡ്രഡ് പെർ സർക്യൂട്ട് ബോർഡിൻ കോൺഫിഗേഷൻ വൺ ആൻഡ് വൺ ഫിഫ്റ്റി പെർ സർക്യൂട്ട് ബോർഡിൻ കോൺഫിഗ്രേഷൻ ടു അതായത് ഒരു സർക്യൂട്ടിന് പെർ സർക്യൂട്ടിന് ഒരു സർക്യൂട്ടിന് വെച്ചിട്ട് കോൺഫിഗറേഷൻ വണ്ണിന് ഇരുന്നൂറ് രൂപയും അതേപോലെ കോൺഫിഗ്രേഷൻ രണ്ടിന് എന്താണ് നൂറ്റി അൻപത് രൂപ വെച്ചിട്ടാണ് അത് എന്ത് ചെയ്യുന്നത് സെയിൽ ചെയ്യുന്നത് ഹൗ മെനി സർക്യൂട്ട് ബോർഡ്സ് ഓഫ് ഈച്ച് കോൺഫിഗേഷൻ ഷുഡ് ബി ദി ഇലക്ട്രിക്കൽ ഫോം മാനുഫാക്ചർ സോ ആസ് ടു മാക്സിമൈസ് പ്രോഫിറ്റ് അതായത് എത്ര സർക്യൂട്ട് ബോർഡ്സ് വേണ്ടി വരും ഇങ്ങനെ ഈ ഇലക്ട്രിക്കൽ ഫോം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത് എങ്ങനെയാണ് മാക്സിമൈസ് പ്രോഫിറ്റ്സ് അതായത് മാക്സിമം പ്രോഫിറ്റിൻ്റെ മാക്സിമം യൂസ് ചെയ്തിട്ട് ഓക്കെ അപ്പം നമുക്ക് നോക്കാം നമ്മൾ എക്സ് ആയിട്ട് സർക്യൂട്ട് കോൺഫിഗേഷൻ വണ്ണിന് എടുത്തു എക്സ് ടു ആയിട്ട് കോൺഫിഗേഷൻ ടൂവിനെടുത്തു ഇവിടെ ഓഫ് സർക്യൂട്ട് ബോർഡ്സ് ആൻഡ് കോൺഫിഗേഷൻ ടൂറ് കേട്ടോ ഇതാ നമുക്ക് നമ്മുടെ ഫോർമുല എഴുതാം ദെൻ മാത്തമറ്റിക്കൽ റീഫോർമേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് എപ്പോഴും നോക്കേണ്ടത് മാക്സിമൈസ് പറഞ്ഞിട്ട് നമ്മൾ എഴുതില്ലേ അതായത് ഒബ്ജക്റ്റീവ് ഫങ്ഷൻ ആ ഒബ്ജക്റ്റീവ് ഫങ്ഷൻ എന്തായാലും എപ്പോഴും എന്താ എഴുതുക നമ്മുടെ ഇതാണ് എഴുതും അതായത് നമുക്ക് കിട്ടുന്ന ഓരോ സർക്യൂട്ടിനും കിട്ടുന്ന പ്രൈസ് ഇപ്പം മാക്സിമൈസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അല്ലെങ്കിൽ മിനിമൈസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതേണ്ട എന്താണ് പ്രൈസ് ആണ് എഴുതുന്നത് സോ ടു ഹൺഡ്രഡ് എക്സ് വൺ പ്ലസ് വൺ ഫിഫ്റ്റി എക്സ് എക്സ് ടു ടു ഹൺഡ്രഡ് ആണ് എന്ത് കിട്ടുന്നത് വൺ ഫിഗറേഷൻ വണ്ണിന് പെർ ഈച്ച് സർക്യൂട്ടിന് വെച്ചിട്ട് ടു ഹൺഡ്രഡ് ആണ് കിട്ടുന്നത് അതേപോലെ വൺ ഫിഫ്റ്റിയാണ് കോൺഫിഗറേഷൻ ടുന് കിട്ടുന്നത് ദെൻ സബ്ജെക്ട് ടു പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ബി വൺ ബി ടു ബി ത്രീ ഇല്ല അത് നമ്മൾ കൂടുതൽ എന്താ എഴുതുക നമ്മുടെ അടുത്ത് എത്ര കമ്പോണൻ്റ് ഉണ്ട് ടോട്ടൽ ഓരോന്നും എത്ര കമ്പോണൻ്റ് എന്നാണ് അത് ഇവിടെ ബി വൺ ബി റ്റു ബി ത്രീ അവിടെ എഴുതാം ഓക്കെ ഫോമിൽ എത്ര കമ്പോണൻസ് ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ എഴുതിക്കുന്നത് ഇത് ഫസ്റ്റത്തെ എ കമ്പോണൻ്റ് ആണ് എ കമ്പോണൻ്റ് ബി കമ്പോണൻറ്റ് സി കമ്പോണൻറ്റ് അപ്പോൾ കോൺഫിഗേഷൻ വണ്ണിൽ എ കമ്പോണൻറ്റ് വണ്ണാണ് കോൺഫിഗേഷൻ ടൂലൊക്കെ വരുന്നത് കോൺഫിഗേഷൻ ടൂലും സോറി എക്സ് വൺ പ്ലസ് ഇവിടെ ടു എക്സ് ടുട്ടോ ഞാൻ എഴുതാൻ മറന്നാണ് ഇവിടെ ടു എക്സ് ടു ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് കോൺഫിഗറേഷൻ എ കമ്പോണൻറ്റ് കോൺഫിഗറേഷൻ ടൂല് ടു ആണ് വരുന്നത് സോ ടു എക്സ് വൺ പ്ലസ് ടു എക്സ് ടു എക്സ് വൺ പ്ലസ് എക്സ് ടു അങ്ങനെയാണ് നമ്മളുടെ വരുന്നത് അപ്പോൾ എ കോൺഫി എ കമ്പോണൻറ്റ് കോൺഫിഗേഷൻ വണ്ണിൽ ഒരു കോൺടക്റ്റി ആണുള്ളത് കോൺഫിഗേഷൻ ടൂവിലത് രണ്ട് കോണ്ടിക്റ്റി ഉണ്ട് ഇപ്പോൾ ഇവിടെ ടു എക്സ് ടു എന്നുണ്ട് കേട്ടോ ആൻഡ് എക്സ് വൺ എക്സ് ടു ഗ്രേറ്റ് അതാണ് അവർ ഈക്വൽ ടു സീറോ അപ്പം എ കമ്പോണൻ്റ് ഇത് ബി കമ്പോണൻറ്റിൻ്റെ സി കമ്പോണൻറ്റിൻ്റെ അങ്ങനെയാണ് നമ്മൾ എഴുതിയിരിക്കുന്നത് ഇതന്നെ നോക്കുക ഇപ്പോൾ ടി എ ഈക്വൽ ടു സ്ലാക്ക് വേരിയബിൾ ഫോർ എ കമ്പോണൻറ്റ് എ കമ്പോണൻറ് സ്ലാക്ക് വേരിയബിൾ ടി എ ആണ് ടി ബി എന്നുള്ളത് ബി ഡി കമ്പോണൻ്റെ സ്ലാക്ക് വേരിയബിൾ ടി സി എന്ന് പറഞ്ഞത് സി കമ്പോണൻ്റെ സ്ലാക്ക് വേരിയബിൾ ആണ് ഇനി നമ്മൾ എന്ത് ചെയ്യുക അതിൻ്റെ കനോണിക്കൽ സ്ലാക്ക് ഫോം എഴുതണം കനോണിക്കൽ സ്ലാക്ക് ഫോം എഴുതുമ്പോൾ മാക്സിമൈസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത് സോ ടു ഹൺഡ്രഡ് എക്സ് അതിൻ്റെ ഒബ്ജക്റ്റീവ് അതിൻ്റെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും അതേപോലെ തന്നെ സബ്ജക്റ്റ് ടു നമ്മൾ എഴുതാ എസ് വൺ പ്ലസ് ടു എക്സ് ടു മൈനസ് ട്വൻറ്റി ഈക്വൽ ടു മൈനസ് ടി അതായത് നമ്മൾ പഠിച്ചിരുന്നു മാക്സിമൈസിന്റെ കനോണിക്കൽ സ്ലാക്ക് ഫോമും അതേപോലെ മിനിമൈസിൻ്റെ കനോണിക്കൽ സ്ലാക്ക് ഫോം ടു എക്സ് വൺ പ്ലസ് ടു എക്സ് ടു മൈനസ് തേർട്ടി ഇക്വൽ ടു മൈനസ് ടി എ ആൻഡ് ടു എക്സ് വൺ പ്ലസ് എക്സ് ടു മൈനസ് ട്വൻറ്റി ഫൈവ് ഇക്വൽ ടു മൈനസ് ടി സി ടി വൺ ടി എ ടി ബി ടി സി പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ലാ വേരിയബിൾ ഫോർ എ ബി സി റെസ്പെക്റ്റീവ്ലി ആണ് ദെൻ എക്സ് വൺ എക്സ് ടു പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ ആണ് അത് നമ്മൾ ഫിഫ്ത് ഇക്വേഷൻ കൊടുത്തോളൂ ഫിഫ്ത്ത് ഇക്വേഷൻ കൊടുക്കാൻ കാരണം എന്താ വെച്ചാൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടാണ് നമ്പർ കൊടുത്തിട്ട് വരുന്നത് അതുകൊണ്ടാണ് ഫിഫ്ത് ഇക്വേഷൻ വന്നത് ഓക്കെ ദെൻ ഫൈവ്സ് റെക്കോർഡ് ഇനി അടുത്ത് നമ്മൾ എന്ത് ചെയ്യണതിന് ടെക്ക ടെക്ക ട ടേബിളിലേക്ക് മാറ്റുകയാണ് അപ്പോൾ ഒരു മാക്സിമൈസേഷൻ പ്രോബ്ലത്തിന് എങ്ങനെയാണ് ടെക്ക ടേബിളിലേക്ക് മാറ്റുക എന്ന് പിന്നെ പറഞ്ഞിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ സോ നമ്മൾ എഴുതി എക്സ് വൺ എക്സ് ടു മൈനസ് വൺ ആൻഡ് വൺ ടു വൺ ട്വൻറ്റി തേർട്ടി ട്വൻറ്റി ഫൈവ് മൈനസ് ടി എ മൈനസ് ടി ബി ടി സി പി പറഞ്ഞ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ പ്രോഫിറ്റ് അവിടെ എഴുതി തെൻ അതിന് നമ്മൾ സിക്സ് നിന്ന് കൊടുത്തു ടേബിളിന് എക്സ് വൺ ആൻഡ് എക്സ് ടു ആർ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഇൻ ദിസ് ടേബിൾ എക്സ് വൺ എക്സ് ടു പറഞ്ഞാൽ ഇൻഡിപെൻഡൻ്റ് ആണ് ടി എ ടി ബി ടി സി പറഞ്ഞാൽ സ്ലാക്ക് വേരിയബിൾ ആണ് എന്ത് ഡിപ്പെൻഡൻറ്റ് ആയിട്ട് വരുന്നത് ഓക്കെ ഇനി നമ്മൾ എന്ത് ചെയ്യാം നമുക്കിപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ കണ്ടെത്താണ് നമ്മുടെ ഉദ്ദേശം അപ്പോൾ സൊല്യൂഷൻ കണ്ടെത്തണമെങ്കിൽ നമുക്ക് എന്ത് കിട്ടണം ഇതിൻ്റെ സൊല്യൂഷൻ കണ്ടെത്തുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ മാക്സിമൈസ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടിപ്പോൾ നമുക്ക് എക്സ് വൺ ഇൻ്റേയും എക്സ് ടു ടേമിലാണ് വന്നിരിക്കുന്നത് അല്ല ഇവിടെ എക്സ് വൺ എക്സ് ടു ടേമിലാണ് വന്നിരിക്കുന്നത് പക്ഷേ അതിനെ നമ്മൾ കൺവേർട്ട് ചെയ്തിട്ട് എന്തിൻ്റെ ടേംസിലേക്ക് ആക്കണം ഒന്നുകിൽ ടി എ ടി ബി അല്ലെങ്കിൽ ടി ബി ടി സി അല്ലെങ്കിൽ ടി എ ടി സി അതായത് ഡിപ്പെൻ്റൻ്റ് വേരിയബിൾസിൻ്റെ കേസ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസിൻ്റെ ടേമിലേക്ക് ആക്കിയിട്ട് നമ്മൾ എന്തിനെ മാറ്റണം മാക്സിമൈസ് പ്രോഫിറ്റിനെ മാറ്റണം ഓക്കെ അപ്പം നമുക്കിപ്പോൾ തന്നിക്കുന്നത് ഇൻഡിപ്പൻ്റൻറ്റ് വേരിയബിളിൻ്റെ ടേംസിലാണ് അപ്പോൾ അതിനെ ഡിപ്പെൻ്റൻ്റ് വേരിയബിളിൻ്റെ ടേംസിലേക്ക് ആക്കി മാറ്റിയാലാണ് നമുക്ക് എന്തും പറയാൻ പറ്റുക ഇതിന് സൊല്യൂഷൻ ഉണ്ട് എന്ന് പറയാൻ പറ്റുക ഓക്കെ ഇനി സോൾവ് ദി മെയിൻ കൺസേൺ നമ്മൾ സോൾവ് ചെയ്യാണ് സോൾവ് ചെയ്യുമ്പോൾ നമുക്കിവിടെ മൂന്ന് ഇക്വേഷൻസ് ആണ് വരുന്നത് ഇതാ മൂന്ന് ഇക്വേഷനാണ് നമുക്ക് വരുന്നത് ഈ മൂന്ന് ഇക്വേഷനിൽ ഫസ്റ്റ് നമ്മൾ ലാസ്റ്റ് ഇക്വേഷനും സ്റ്റാർട്ട് ചെയ്തു ഓക്കെ അപ്പോൾ ലാസ്റ്റ് ഇക്വേഷൻ സ്റ്റാർട്ട് ചെയ്ത് ഏതെന്ന് വേണേലും തുടങ്ങാം പക്ഷേ ഇവിടെ ലാസ്റ്റ് ഇക്വേഷനെന്നാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് സൊ ടു എക്സ് വൺ പ്ലസ് എക്സ് ടു മൈനസ് ട്വൻറ്റി ഫൈവ് ഇക്വൽ ടു മൈനസ് ടി സി എന്നാണ് ഇതിൽ നമ്മൾ എന്ത് ചെയ്യാം എക്സ് വണ്ണിനെ കണ്ടെത്താം എസ് വണ്ണിനെ കണ്ടെത്തുമ്പോൾ എന്താ വേണ്ടത് ഈ ടുവിനെ മൊത്തം അങ്ങോട്ടും ഈ ഇക്വേഷനും ടൂനും മൊത്തം ടി സിൻ്റെ അവിടേക്ക് കൊണ്ടുപോകാം സോ നമുക്ക് എന്ത് വരും എക്സ് വൺ ഈക്വൽ ടു മൈനസ് വൺ ബൈ ടു ടി സി മൈനസ് വൺ ബൈ ടു എക്സ് ടു പ്ലസ് ട്വൻറ്റി ഫൈവ് ബൈ ടു എന്ന് വരും ഓക്കെ അപ്പോൾ അതാണ് നമ്മളുടെ എന്ത് എക്സ് വണ്ണിൻ്റെ ഇക്വേഷൻ വരുന്നത് ഇത് നമ്മൾ മൈനസൊക്കെ ഒന്ന് എടുത്ത് പുറത്തേക്ക് എടുത്തിട്ട് എല്ലാം പ്ലസിൻ്റെ ഫേമിലേക്ക് ആക്കി മാറ്റിയെന്നേ ഉള്ളൂ അത് വേണമെന്നില്ല ഈ ഒരു ഇക്വേഷൻ എക്സ് വൺ ഇക്വേഷൻ നമുക്ക് കിട്ടി ഈ എക്സ് വൺ്റെ ഇക്വേഷൻ നമ്മൾ എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം നമുക്ക് ഫിഫ്ത് ഇക്വേഷൻ കിട്ടിയില്ലേ ഈ ഒരു ഇക്വേഷൻ മാക്സിമൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കനോണിക്കൽ സ്ലാക്ക് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തില്ലേ ആ ഒരു ഇക്വേഷനിലേക്ക് എന്ത് ഈ ആ ഒരു ഇക്വേഷനിൽ എക്സ് വണ് സ്ഥലത്ത് ഇപ്പം നമുക്ക് കിട്ടിയ ആ ഒരു ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം എക്സ് വൺ ഈക്വൽ ടു മൈനസ് വൺ ബൈ ടു ടി സി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിലും എല്ലാ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിലൊന്നും നമ്മൾ സ്ലാക്ക് ഫോമിലേക്ക് കൺ കാനോടിക്കുക സ്ലാഗ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനൊന്നും പ്രത്യേകിച്ച് ഡിഫറെൻറ്റ് വരുന്നില്ല പക്ഷെ നമ്മൾ എന്താണ് ഇവിടെ നമ്മൾ എന്ത് പ്രോസസ്സ് ചെയ്താലും അത് എന്ത് എന്ത് വരുന്നുണ്ട് ആ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനും ബാധകമാണ് അതായത് ഇപ്പം നമ്മൾ എക്സ് വണ്ണിന്റെ വാല്യൂ മാറ്റി അപ്പം നമ്മളുടെ നമ്മുടെ ഫങ്ഷനിൽ എന്തുണ്ട് എക്സ് വണ് ഉണ്ട് ഓക്കെ നമ്മുടെ ഫങ്ഷനിൽ എക്സ് വണ് ഉണ്ട് അതായത് നമ്മുടെ ഫംഗ്ഷൻ എന്തായിരുന്നു പി ഈക്വൽ ടി ഒബ്ജെക്റ്റീവ് ഫംഗ്ഷൻ എന്തായിരുന്നു ടു ഹൺഡ്രഡ് എക്സ് വൺ പ്ലസ് വൺ ഫിഫ്റ്റി എക്സ് ടൂന്ന് അപ്പം അവിടെ എക്സ് വണ് ഉണ്ട് സോ പി ഓഫ് എക്സ് വൺ എക്സ് ടു എന്ന് നമ്മൾ കൊടുത്തിരുന്നത് അപ്പോൾ എക്സ് വണ് സ്ഥലത്ത് നമ്മൾ എന്ത് കൊടുക്കുക ഇപ്പം നമുക്ക് കിട്ടിയത് ടി സി ഡെ ടേമിലാണ് അല്ലേ ഈ ഒരു ഇക്വേഷനിൽ ടി സി മാത്രമേ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആയിട്ട് വരുള്ളൂ അപ്പോൾ പി ഓഫ് ടി സി കോമ എക്സ് ടു ഈക്വൽ ടു മൈനസ് ഹൺഡ്രഡ് ടി സി പ്ലസ് ഫിഫ്റ്റീൻ എക്സ് ടു പ്ലസ് ട്വൻ ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് അപ്പോൾ ഇതിൽ ഞാൻ മൊത്തം എഴുതിയിട്ടില്ല അത് ആ ഒരു ഇക്വേഷൽ എക്സ് വണ്ണിൻ്റെ സ്ഥലത്ത് നിങ്ങൾ ഈ ഒരു ഇക്വേഷൻ സബ്സ്റ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും ഇങ്ങനെ ഈക്വേഷൻ കിട്ടും ഓക്കെ അപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം എക്സ് വണ് സ്ഥലത്തും സബ്സ്റ്റ്യൂട്ട് ചെയ്ത് നോക്കാം ആൻഡ് അതേപോലെ തന്നെ സബ്ജക്റ്റ് ടു എന്ന് എഴുതി ആ ഒരു മൂന്ന് ഇക്വേഷനിൽ അതേപോലെ സബ്സ്റ്റ്യൂട്ട് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻസ് കിട്ടും ഓക്കെ ഞാൻ സബ്സ്റ്റ്യൂട്ട് ചെയ്യണമെന്നു എഴുതിയിട്ടില്ല അപ്പോൾ വേറെ എന്തായിട്ട് മാറും ടി സിയുടെ ടേമിലും ടി സി എക്സ് ടു എക്സ് ടൂറെ ടേമിൽ മാത്രമായിട്ട് നമ്മുടെ ഇക്വേഷൻ മാറും ഓക്കെ അപ്പൊ നിങ്ങൾ ഈ മാക്സ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാറായോ നോക്കണം നമുക്ക് പക്ഷെ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാറായിട്ടില്ല കാരണം എന്താ ഇവിടെ നിങ്ങൾ നോക്കുക ഇവിടെ ഒരു ആ അപ്പം നമ്മൾ പറഞ്ഞു ഇവിടെ വെച്ച് നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ നമ്മളുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ നിങ്ങൾ നോക്കുക മാക്സിമൈസ് പി ഓഫ് ടി സി എക്സ് ടൂ അതായത് ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും ഒരു ഡിപ്പെൻ്റൻ്റ് വേരിയബിൾ ആണോ അവിടെ ഉള്ളത് അപ്പം നമുക്ക് സൊല്യൂഷൻ കിട്ടില്ല സൊല്യൂഷൻ കിട്ടണമെങ്കിൽ എന്തായിരിക്കണം രണ്ടും ഡിപ്പെൻഡൻ വേരിയബിൾ ആയിരിക്കണം അതായത് രണ്ടും സ്ലാഗ് വേരിയബിളിൻ്റെ ടേംസിൽ വരണം ടി എ ഒ ടി ബി ഒ ടി സി ഒ അതിൽ ഏതെങ്കിലും രണ്ട് ടേംസ് വരണം എന്നുവെച്ചാൽ നമുക്കിവിടെ രണ്ട് ടേംസ് വന്നാൽ മതിയെന്ന് പറയാൻ കാരണം എക്സ് വൺ എക്സ് ടു പറഞ്ഞാൽ രണ്ട് വേരിയബിളേ ഇൻഡിപ്പെൻഡൻറ്റിലുള്ളു സോ നമുക്ക് ഡിപ്പെൻ്റൻ്റിൽ ഏതെങ്കിലും രണ്ട് വാല്യൂസിൻ്റെ സമ്മായിട്ട് നമുക്ക് എഴുതിയാൽ മതി ഏതെങ്കിലും രണ്ട് ഇൻഡിപ്പെൻ്റൻറ്റ് വാല്യൂ സോറി ഏതെങ്കിലും രണ്ട് ഡിപ്പെൻ്റൻ്റ് വാല്യൂസിൻ്റെ ടേമിലായിട്ട് നമുക്ക് വന്നാൽ മതി ഓക്കെ ദെൻ ടി എ ടി ബി ടി സി എക്സ് വൺ എക്സ് ടു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ ദെൻ നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ ഈ ഈ ഒരു ഇക്വേഷൻ്റെ ടെക്ക ടേബിൾ ഉണ്ടാക്കുകയാണ് ടേബിൾ ടേബിളുണ്ടാക്കി അത് വേണമെന്നില്ല എന്നാലും ജസ്റ്റ് നമ്മൾ ഉണ്ടാക്കുക ഓക്കെ ടെക് ടേബിൾ നമ്മൾ ഉണ്ടാക്കി അപ്പോൾ നിങ്ങൾ നോക്കുക ഇവിടെ എക്സ് വൺ ആയിരുന്നു നേരത്തെത്തെ ടേബിളിൽ പക്ഷെ ഇവിടെ എന്തായി മാറി ടി സി ആയിട്ട് മാറി എക്സ് വണ് സ്ഥലത്ത് ടി സി ആയിട്ട് മാറി എക്സ് ടു പിന്നെ മൈനസ് വൺ മൈനസ് വൺ ഇവിടെ ഇടുന്നത് എന്താണെന്ന് വിചാരിച്ചാൽ നമ്മളുടെ ഇക്വേഷൻസ് മാക്സിമൈസ് ആയതുകൊണ്ട് ഇവിടെ എല്ലാത്തിലും എന്ത് വരും മൈനസ് വരും അതുകൊണ്ടാണ് അവിടെ എന്ത് ചെയ്യുന്നത് നമ്മൾ മൈനസ് വൺ ചൂസ് ചെയ്യണത് ഓക്കെ അതേപോലെ മൈനസ് ടി എ മൈനസ് ടി ബി എന്ന് ചൂസ് ചെയ്യാൻ കാരണം ഇവിടെ ടി മാക്സിമൈസേഷൻ്റെ സ്ഥലത്ത് എന്താ മൈനസ് ടി എ മൈനസ് ടി ബി മൈനസ് ടി സി ആണ് വരുന്നത് ഓക്കെ ഇനി നിങ്ങൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക നമ്മളിപ്പോൾ എക്സ് വണ് സ്ഥലത്ത് ടി സി എന്ന് കൊടുത്തു അതേപോലെ ടി സിയുടെ സ്ഥലത്ത് എന്തായിട്ട് മാറും എക്സ് വൺ ആയിട്ട് മാറും ഇവിടെ നമ്മൾ ഫിഫ്ത്ത് ഇക്വേഷൻ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും മൈനസ് ടി സി എന്നായിരുന്നു മൈനസ് ടി സി എന്നായിരുന്നു അപ്പോൾ ടി സിയിൽ നമ്മൾ എക്സ് വണ് ടേംസിൽ എക്സ് വണ്ണിനെ നമ്മൾ ടി സീൻ്റെ ടേമിലേക്ക് മാറ്റി അപ്പം എക്സ് വണ്ണിൻ്റെ സ്ഥലത്ത് അതായത് നമ്മളുടെ ൺസ്ട്രൻസിൽ എക്സ് വണ് സ്ഥലത്ത് ടി സി ആയിട്ട് മാറും അതേപോലെ തന്നെ ബി വൺ ബി ടു ബി ത്രീ എന്ന് പറഞ്ഞാൽ ആ ഒരു ഇക്വേഷൻ്റെ ആ ഒരു ടേംസിൽ നമ്മളുടെ അടുത്ത് എന്തായിട്ട് മാറും ടീസിയുടെ സ്ഥലത്ത് എക്സ് വൺ ആയിട്ട് മാറും ഓക്കെ അപ്പം അതും ശ്രദ്ധിക്കുക എന്താണ്ടോ ഇവിടെ എക്സ് വൺ ആണ് കുറത്തിക്കുന്നത് സോ ഇനി ഫീസിബിൾ സൊല്യൂഷൻ ഓഫ് ഫൈവ് ഈസ് എ ഫീസിബിൾ സൊല്യൂഷൻ ഓഫ് സെവൻ ആൻഡ് വൈസ് വേഴ്സം അതായത് ഫൈവിന്റെ ഏതൊരു ഫീസിബിൾ സൊല്യൂഷൻ എടുത്താലും ഫൈവിന്റെ ഏതൊരു ഫീസിബിൾ സൊല്യൂഷൻ എടുത്താലും അതെന്തായിരിക്കും സെവൻ്റെയും ഫീസിബിൾ സൊല്യൂഷൻ ആയിരിക്കും ടക്ക ടേബിളിന്റെ എല്ലാം ഇക്വേഷന്റെ കേസിലാണ് പറയുന്നത് ഓക്കെ അപ്പൊ നിങ്ങൾ നോക്കാം ഇതാണ് ഫൈവിന്റെ ഇക്വേഷൻ ഈ ഫൈവിന്റെ ഏതൊരു ഫീസിബിൾ സൊല്യൂഷൻ എടുത്താലും നമുക്ക് എന്ത് കിട്ടും ഈ സെവൻ്റെ ഫീസിബിൾ സൊല്യൂഷൻ ആയിരിക്കും ഓക്കെ അതേപോലെ തിരിച്ചും നോ ഫീസിബിൾ സൊല്യൂഷൻ ഹാവ് ബീൻ ക്രിയേറ്റഡ് ഓർ ഡെസ്ട്രോയിഡ് ഇൻ പാസിംഗ് ഫ്രം ടേബിൾ പക്ഷെ നമുക്ക് എന്ത് കണ്ടെത്താൻ പറ്റില്ല ടേബിൾ സിക്സ് ഓർ എയ്റ്റ് ടേബിൾ സിക്സ് എയ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് എഴുതിയ എക്സ് വൺ എക്സ് ടുന്ന് വെച്ചിട്ട് നമ്മൾ എഴുതിയ ആ ഫസ്റ്റത്തെ ആ ഒരു സിസ്റ്റം സിസ്റ്റം ഓഫിക്കേഷൻസ് എയ്റ്റ് എന്ന് പറഞ്ഞാൽ എയ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ എഴുതിയ ആ ഒരു ടേബിൾ കിട്ടോ ടേബിളിൻ്റെ കേസാണ് പറയുന്നത് അപ്പോൾ സിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ടെക്ക് ടേബിൾ എയ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ടെക്ക് ടേബിൾ അത് രണ്ടും എന്താ പറ്റില്ല നമുക്ക് ഒരിക്കലും ഫീസിബിൾ സൊല്യൂഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനോ ഡെസ്ട്രോയ് ചെയ്യാനോ പറ്റില്ല കാരണം എന്താ വച്ചാൽ നിങ്ങൾ നോക്കാം സിക്സ് എന്ന് പറഞ്ഞാൽ ആ ഒരു ടേബിളിൽ എക്സ് വണ്ണിൻ്റെ സ്ഥലത്ത് എക്സ് വണിൻ്റെ സ്ഥലത്ത് ടി സി ആണ് വരുന്നത് ഓക്കെ എക്സ് വണ് സ്ഥലത്ത് ടി ആണ് വരുന്നത് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്തിട്ടാണ് വരുന്നത് ടേബിൾ സിക്സിൽ എവിടെയാണോ എക്സ് വൺ ഉണ്ടായിരുന്നത് അവിടെ ടേബിൾ എയ്റ്റിൽ എന്താ വരുന്നത് ടി ആണ് വരുന്നത് അതേപോലെ ടി സി എവിടെയാണോ ഉണ്ടായിരുന്നത് ആ ഒരു പൊസിഷനിൽ എക്സ് വൺ ആണ് വരുന്നത് ദാറ്റ് ഈസ് എക്സ് വൺ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഇൻ സിക്സ് എക്സ് വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിക്സിൽ ഇൻഡിപെൻഡൻ്റ് ആണ് പക്ഷെ എന്താണത് എയ്റ്റിൽ ആണ് കാരണം നിങ്ങൾ നോക്കുക എപ്പോഴും ഇവിടെ വരിക ഡിപ്പെൻ്റൻ്റ് വേരിയബിൾ ആണ് ഇവിടെ എന്താണ് വരിക ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ് നമ്മൾ ടെക്ക ടേബിൾ മാക്സിമൈസേഷൻ്റെ ടെക്ക ടേബിൾ ഉണ്ടാക്കുമ്പോൾ ഇവിടെ വരുന്നത് ഡിപ്പെൻ്റൻ്റ് വേരിയബിൾസ് ആണ് ഈ ഭാഗത്ത് വരുന്നത് ഇൻഡിപ്പെൻഡൻറ്റ് വേരിയബിൾസ് ആണ് ഓക്കെ അപ്പോൾ ഇവിടെ നമ്മൾ എ സിക്സ് ടക്ക ടേബിളിൽ എക്സ് വൺ അവിടെ ഇൻഡിപെൻഡൻറ്റ് സോറി അവിടെ ഇൻഡിപെൻഡൻ്റ് ആയിരുന്നു പക്ഷേ ഇവിടെ എന്താണ് ഡിപ്പെൻഡൻറ് ആണ് അതേപോലെ തന്നെ ടി സി ടി സി ടക്ക ടേബിളിൽ ഡിപ്പെൻഡൻ്റ് ആയിരുന്നു പക്ഷേ ഇവിടെ എന്താണ് ഇൻഡിപെൻഡന്റ് ആണ് അപ്പം അങ്ങനെ ഒരു വ്യത്യാസം വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ടേബിൾസ് വഴി ഫീസിബിൾ സൊല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റില്ല പക്ഷെ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഫീസിബിൾ സൊല്യൂഷൻ ഏത് ഫീസിബിൾ സൊല്യൂഷനും ഫൈവിന്റെ ഏത് ഫീസിബിൾ സൊല്യൂഷനും സെവൻ്റെ ഫീസിബിൾ സൊല്യൂഷൻ ആയിരിക്കും ഓക്കെ ഇനി ദെൻ നമുക്ക് സൊല്യൂഷൻ കിട്ടിയിട്ടില്ല അപ്പോൾ നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യാം വീണ്ടും റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇപ്പോൾ ലാസ്റ്റ് ഇക്വേഷൻ ആണ് സ്റ്റാർട്ട് ചെയ്ത് അപ്പോൾ അതിൻ്റെ തൊട്ട് മുന്നത്ത ഇക്വേഷൻ നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുക അതിന് നമ്മൾ ഏതിൻ്റെ ഇക്വേഷനാണ് കണ്ടെത്തേണ്ടത് എക്സ് ടുവിൻ്റെയാണ് കണ്ടെത്തേണ്ടത് നമ്മൾ എക്സ് വണ്ണിൻ്റെ ആണ് ലാസ്റ്റ് ഇക്വേഷൻ നിന്ന് കണ്ടെത്തിയത് ആൻഡ് സെക്കൻഡ് ലാസ്റ്റ് ഇക്വേഷനിന്ന് എക്സ് ടുവിൻ്റെ കണ്ടെത്താം ഓക്കെ അപ്പോൾ എക്സ് ടുവിന് നമ്മൾ എങ്ങനെ എഴുതി എക്സ് ടു ഇക്വൽ ടു ടി സി മൈനസ് ടി ബി പ്ലസ് ഫൈവ് എന്ന് എഴുതി ഇനി നമ്മൾ ഈ എക്സ് ടുവിൻ്റെ വാല്യൂ സബ്സ്റ്റ്യൂട്ട് ചെയ്യേണ്ടത് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷനിലല്ല ഇപ്പൊ നമുക്ക് കിട്ടിയ ഇക്വേഷൻ ഇക്വേഷനല്ലോ സെവൻ ഇക്വേഷൻ സെവൻ അതായത് നമ്മുടെ ടി സി വെച്ചിട്ടുള്ള എന്താ ഈ ഒരു ഇക്വേഷനിലാണ് നമ്മൾ എന്ത് സബ്സ്റ്റ്യൂട്ട് ചെയ്യേണ്ടത് എക്സ്റ്റ്യൂവിൻ്റെ വാല്യൂ സബ്സ്റ്റ്യൂട്ട് ചെയ്യേണ്ടത് ഓക്കെ ഒരു ഇക്വേഷൻ നമ്മൾ എക്സ് എക്സ്റ്റ്യൂൻ്റെ വാല്യൂ സബ്സ്റ്റ്യൂട്ട് ചെയ്യുക ഞാൻ സബ്സ്റ്റ്യൂട്ട് ചെയ്തതൊന്നും ഞാൻ എഴുതിയിട്ടില്ല ജസ്റ്റ് നമ്മൾ കൺസ്ട്രൻസിലും സോറി ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിലും എന്ത് ചെയ്യും ആ സബ്സ്റ്റിറ്റ്യൂഷൻ എടുത്തു ഓക്കെ അപ്പോൾ ആ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുമ്പോൾ ഇവിടെ ഇപ്പോൾ എക്സ്റ്റ്യൂൻ്റെ സ്ഥലത്ത് എന്തായിട്ട് മാറി ടി ബിയുടെ ടേംസ് ആയിരിക്കും വന്നിട്ടുണ്ടാവുക ഓക്കെ അപ്പം നിങ്ങൾ നോക്കുക ഈ എക്സ്റ്റ്യൂൻ്റെ ടേംസ് നോക്കാം എക്സ് ടൂ ഇക്വൽ ടു ടി സി മൈനസ് ടി ബി പ്ലസ് ഫൈവ് എന്നാണ് എക്സ് ടു ഇക്വൽ ടു നിങ്ങൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ എക്സ് ടു കണ്ടെത്തിയില്ലേ അത് സെക്കൻഡ് ലാസ്റ്റ് ഇക്വേഷൻ എന്നാണെന്ന് പറഞ്ഞു ഞാൻ അത് സെവൻത് ഇക്വേഷനിലെ സെക്കൻഡ് ലാസ്റ്റ് ഇക്വേഷൻ എന്നാട്ടോ അതായത് ടി സി വെച്ചിട്ടുള്ള ടേംസിലെ സെക്കൻഡ് ലാസ്റ്റ് ഇക്വേഷൻ എന്നാണ് അല്ലാതെ നമ്മളുടെ ഫസ്റ്റ് നമ്മൾ എഴുതിയില്ലേ മാക്സിമൈസ് എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് എഴുതിയ ഇക്വേഷനല്ല ഇനി ആ ഇക്വേഷൻ നമ്മൾ ചൂസ് ചെയ്യുന്നില്ല നമുക്ക് രണ്ടാമത്തെ ലീനിയർ സിസ്റ്റം കിട്ടിയതിന് ശേഷം നമ്മൾ ഇനി എല്ലാം ചെയ്യുന്നത് ഈ ഒരു സെവൻ ഇക്വേഷൻ എന്നാണ് അപ്പൊ നമ്മൾ ഈ സെക്കൻഡ് ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് എക്സ്റ്റ്യൂന്റെ വാല്യൂ കണ്ടെത്തുന്നത് കാരണം നിങ്ങൾ നോക്കുക ഈ എക്സ് ട്യൂടെ വാല്യൂ കണ്ടെത്തുമ്പോൾ ബാക്കി രണ്ടെണ്ണം എന്താണ് ഡിപെൻഡന്റ് വേരിയബിൾ ആണ് നമുക്ക് വരുന്നത് ഓക്കെ അപ്പൊ എക്സ്റ്റൂന്റെ സ്ഥലത്ത് എന്തായിട്ട് മാറി ഇനിയിപ്പോൾ നമുക്ക് എക്സ്റ്റു ഇക്വൽ ടു ടി സി മൈനസ് ടി ബി പ്ലസ് ഫൈവ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എക്സ്റ്റുവിന്റെ സ്ഥലത്ത് ടി ബി ആയിട്ട് മാറി കാരണം ടി സി എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞതാണ് സോ ടി സി കോമാ ടി ബി ദാറ്റ്സ് ഈക്വൽ ടു ഇത് എക്സ്റ്റുവിൻ്റെ വാല്യൂ അതിൽ സബ്സ്റ്റ്യൂട്ട് സെവൻ ഇക്വേഷൻ സബ്സ്റ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ വരും ഞാനത് ചെയ്തിട്ടില്ല കേട്ടോ അപ്പം നിങ്ങൾ മാക്സിമൈസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിൻ്റെ ടേബിലെ എന്തിൻ്റെ ടേർമിലാണ് വരുന്നത് ടി സി ടി ബി എന്ന് പറഞ്ഞ ടേമിലാണ് വരുന്നത് സബ്ജെക്ട് ടു എല്ലാ ഇക്വേഷനും അതേപോലെ മാറ്റും എല്ലാ ഇക്വേഷനും മാറുമ്പോൾ ടി സി ടി ബി ടി എ ആ ഒരു ഇതിലേ വരുള്ളൂ അതേപോലെ എന്താണ് നമ്മളുടെ ഇവിടെ ഇൻഡിപെൻഡൻറ്റ് വേരിയാണ് ഈ ഇവിടെ സോറി ഇവിടെ ടിഇബിയുടെ സ്ഥലത്ത് എന്തായിട്ട് മാറും എക്സ് ട്യൂ ആയിട്ട് മാറും ഇവിടെ ടി സിയുടെ സ്ഥലത്ത് ഓൾറെഡി ഇവിടെ എക്സ് വൺ ആയിട്ട് മാറി അതേപോലെ ഇവിടെ ടി സി ഡി ബിയുടെ സ്ഥലത്ത് എക്സ് ടു ആയിട്ട് മാറി അപ്പം റീപ്ലേസിംഗ് എവരിയറൻസ് ഓൾ അതർ ഇക്വേഷൻ ഓഫ് സെവൻ ബൈ ടി സി മൈനസ് ടി ബി പ്ലസ് ഫൈവ് ദെൻ സെവൻ ബിക്കംസ് നമുക്ക് സെവൻ എന്തായിട്ട് കിട്ടി ആ ഇത് ജസ്റ്റ് ഒന്നും കൂടി ഈ ഒരു ഇക്വേഷൻ തന്നെ കേട്ടോ വീണ്ടും കൂടെ സോറി ദെൻ അതിൻ്റെ കറസ്പോണ്ടിങ് ടേബിളാണ് നമ്മൾ നോക്കുന്നത് കറസ്പോണ്ടിങ് ടേബിൾ നോക്കുമ്പോൾ ഇവിടെ വരുന്നത് ഇനിയിപ്പോൾ എന്താ വരുന്നത് ഇവിടെ വരുന്നത് ഇൻഡിപ്പെൻഡൻറ്റ് വേരിയബിൾസ് ആണ് അതേപോലെ ഇവിടെ വരുന്നത് എന്താണ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആണ് ഓക്കെ അപ്പോൾ നമുക്കിപ്പോൾ എല്ലാം എന്തായിട്ട് മാറി ഇവിടെ മൈനസ് ടി ബി സോറി ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട് ഇവിടെ മൈനസ് ടി ബി മൈനസ് ടി എസ് സി ടി സി അല്ലെട്ടോ കാരണം മൈനസ് ടി ബി രൂടെ മൈനസ് എക്സ് ടു ആണ് അതേപോലെ മൈനസ് ടി സിയിലൂടെ മൈനസ് എക്സ് വൺ ആണ് ഓക്കെ അതൊരു ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് അത് ജസ്റ്റ് നിങ്ങൾ തിരുത്തണം മൈനസ് ടി ഓക്കെ അപ്പം നമുക്ക് നമുക്കിപ്പോൾ എന്ത് പറയാം ടെൻത്ത് ഇക്വേഷനും സെവൻത്ത് ഇക്വേഷനും തമ്മിൽ സോറി സെവൻത്ത് ഇക്വേഷനും നയൻത്ത് ഇക്വേഷനും തമ്മിലാണ് നമ്മളിനി കമ്പയർ ചെയ്യാൻ പോകണം അപ്പോൾ എനി ഫീസിബിൾ സൊല്യൂഷൻ ഓഫ് സെവൻ ഈസ് എ ഫീസിബിൾ സൊല്യൂഷൻ ഓഫ് നയൻ ആൻഡ് വൈസ് വേർഷം വൈസ് വേഴ്സാം അതായത് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ്റെ കേസിൽ ഏതൊരു ഫീസിബിൾ സൊല്യൂഷനും സെവൻ ഡേ ഇക്വേഷൻ ആയിരിക്കും എ സി സെവൻറ്റേ സൊല്യൂഷനായിരിക്കും അതേപോലെ തന്നെ നയൻറ്റി സൊല്യൂഷൻ ആയിരിക്കും ബട്ട് എന്താണ് ടക്ക ടേബിളിൽ അത് പോസിബിൾ അല്ല കാരണം ഇവിടെ എക്സ് ടൂറെ സ്ഥലത്ത് ടി ബിയും ടിബിയുടെ സ്ഥലത്ത് എക്സ് ടൂ ആണ് വരുന്നത് റീ അറേഞ്ച് ചെയ്തിട്ടാണ് വരുന്നത് അതായത് എക്സ്റ്റൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആയിരുന്നു അത് ടെൻത്ത് ടെൻ അതായത് ആ ഒരു ടെക്ക ടേബിളിൽ ടെൻത്ത് ടെക്ക ടേബിളിൽ എത്തുമ്പോൾ നമ്മളുടെ എക്സ്ട്രാ എന്തായിട്ട് മാറും അത് ഡിപ്പെൻ്റൻ്റ് വേരിയബിളായിട്ട് മാറും അതേപോലെ തിരിച്ചും ടി ബി എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻ്റൻ്റ് വേരിയബിള് സോറി ടി ബി എന്ന് പറഞ്ഞാൽ ഡിപ്പെൻ്റൻ്റ് വേരിയബിള് അതൊരു ഇൻഡിപെൻ്റൻ്റ് വേരിയബിളായിട്ട് മാറും ഓക്കെ അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് ഒരു മിസ്റ്റേക്ക് വന്നാണ് വന്നതാണത് തിരുത്തണം നമുക്ക് നമുക്കിനിപ്പം എന്ത് കിട്ടി അപ്പോൾ നമുക്ക് കിട്ടിയ മാക്സിമൈസേഷൻ ഇക്വേഷൻ ഫുൾ ഡിപ്പെൻ്റൻ്റ് വേരിയബിളിൻ്റെ കേസിലായി കാരണം ടി സി ടി ബി എന്ന് പറഞ്ഞാൽ ഡിപ്പെൻഡൻ്റ് ആണ് സോ പി ഓഫ് ടി സി ടി ബി ഈക്വൽ ടു മൈനസ് ഫിഫ്റ്റീൻ ടി സി മൈനസ് ഫിഫ്റ്റീൻ ടി ബി പ്ലസ് ടു സെവൻ ഫൈവ് സീറോ ഓക്കെ ഇപ്പം ഈ ഡിക്രീസസ് വിത്ത് ഇൻക്രീസിൻ ടി സി ആൻഡ് ടി ബി ഈ ടി സിയും ടി ബിയും ഇൻക്രീസ് ചെയ്താൽ അവിടെ എന്താ നെഗറ്റീവ് വാല്യൂ ആണ് വരുന്നത് അപ്പോൾ ഈ രണ്ട് രണ്ടും കൂടിയിട്ട് ആൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ വരിക മൈനസ് നെഗറ്റീവ് ആണ് വരിക സോ നമുക്ക് എന്താ പറയാ നമ്മളുടെ പി എന്ന് പറഞ്ഞത് ഡിക്രീസ് ചെയ്യേ ചെയ്യുള്ളൂ ഇവിടെ രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപതാണ് വരുന്നത് ഓക്കെ അപ്പോൾ രണ്ടായിരത്തി എഴുന്നൂറ്റി അമ്പതിനേക്കാളും വലുതായിരിക്കും ചെറുതായിട്ടാവും ഇവിടെ വരും അത് മൈനസ് രണ്ടായിരത്തി എഴുന്നൂറ്റി അമ്പതിനേക്കാളും വലുതായിട്ട് ആ വലുതായിട്ടാവും വരും ഓക്കെ അപ്പോൾ നമുക്ക് എന്തായാലും പി എന്താ വരുക നെഗറ്റീവ് വാല്യൂ ആണ് വരും അപ്പോൾ നമുക്ക് ഇവിടെ ഒരു മാക്സിമൈസേഷൻ വാല്യൂ ആണ് വരേണ്ടത് അപ്പോൾ നമുക്ക് നെഗറ്റീവ് നെഗറ്റീവ് നമ്പേഴ്സ് പോസിബിളല്ല അല്ല സോറി നെഗറ്റീവ് നമ്പേഴ്സ് അല്ല പോസിറ്റീവ് നമ്പേഴ്സ് പോസിബിൾ അല്ല അപ്പോൾ നമുക്ക് ടി സിൻ ടി ബിക്ക് നമ്മൾ ഗ്രേറ്റർ ദാൻ സീറോ സീറോനേക്കാളും വലിയ സംഖ്യകൾ കൊടുത്തു എന്ന് വിചാരിക്കാം അപ്പം സീറോനേക്കാളും വലിയ സംഖ്യകൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് വാല്യൂ എന്തായാലും എന്തായിട്ട് മാറും നെഗറ്റീവ് വാല്യൂ ആയിട്ട് മാറും ഓക്കെ അപ്പം നമുക്ക് പി എന്താ ചെയ്യുള്ളൂ ഡിക്രീസ് ചെയ്യുകയേ ചെയ്യുള്ളൂ പി മിനിമൈസ് ചെയ്യേ ചെയ്യുള്ളൂ പക്ഷേ നമ്മളുടെ ക്വസ്റ്റനിൽ എന്താ പറഞ്ഞിരിക്കുന്നത് മാക്സിമൈസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം നമുക്ക് ടി സിൻ ടി ബി എന്തായിട്ട് എടുക്കാം സീറോ ആയിട്ട് ചൂസ് ചെയ്യാം ഓക്കെ ടി സിൻ ടി ബി നമ്മൾ സീറോ ആയിട്ട് ചൂസ് ചെയ്തു അപ്പോൾ നമുക്ക് എന്താ വരുന്നത് ടു തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റീൻ ആണ് വരുന്നത് ഓക്കെ ടു തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റീന്നാണ് നമുക്ക് വരുന്നത് ഇനി നമ്മൾ നെഗറ്റീവാണ് എടുക്കണമെങ്കിൽ അപ്പോൾ നമുക്ക് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സീറോൻ്റെ കേസിൽ നമുക്ക് എന്ത് മാക്സിമൈസ് വരും അപ്പം നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ് സീറോയിൽ നിന്നാണ് അപ്പോൾ ടി ബിയും ടി സിയും നമ്മൾ എന്ത് ചെയ്തു സീറോ ആയിട്ട് ചൂസ് ചെയ്തു സോ ദി ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ടി സി ആൻഡ് ടി ബി ഡിക്രീസെ എക്സ്പെക്റ്റഡ് പ്രോഫിറ്റ് ദി മെയിൻ കൺസ്ട്രേൻറ്റ് ഓഫ് ടെൻ ഓൾസോ നയൻ അതായത് ഇപ്പം നമുക്ക് മെയിൻ കൺസ്ട്രേൻറ്റ് പറഞ്ഞാൽ നയൻത്ത് ആ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷനായിട്ടുള്ള നയൻ ഇക്വേഷൻ നയന ഒമ്പതാമത്തെ ഇക്വേഷനും പത്താമത്തെ ടക്ക ടേബിളാണ് അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും എക്സ് ടുവിൻ്റെയും അതേപോലെ എക്സ് വണ്ണിൻ്റെയും വാല്യൂ കിട്ടും ഞങ്ങൾ നോക്കാം എക്സ് ടുവിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെ മൈനസ് എക്സ് ടു മൈനസ് എക്സ് വൺ ആണെന്ന് ഞാൻ പറഞ്ഞു എക്സ് ടുവിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇതാണ് ഫൈവ് ആണ് ഓക്കെ ടി എയുടെ വാല്യൂ എന്താണ് സീറോ ആണ് എക്സ് വണ്ണിൻ്റെ വാല്യൂ പറഞ്ഞാൽ ടെൻ ആണ് ഓക്കെ ഇതൊക്കെ കൂടി ഇതായിട്ടാണ് നമുക്ക് എന്ത് വന്നത് ഇവിടെ രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് നമുക്ക് അതാണ് മാക്സിമം പ്രോഫിറ്റ് ഓക്കെ ഇത് രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് എന്നാണ് നമ്മുടെ മാക്സിമം പ്രോഫിറ്റ് വരുന്നത് നെഗറ്റീവ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല അതാണ് നമ്മളുടെ മാക്സിമം പ്രോഫിറ്റ് അതായത് ഇപ്പോൾ നമ്മളിങ്ങനെ കള്ളി വരയ്ക്കുമ്പോൾ ഇവിടെ എന്താണോ വരുന്നത് അതാണ് നമ്മളുടെ ആൻസർ ഓക്കെ ഇതിൽ നമുക്ക് എന്നിട്ട് എന്ത് കിട്ടി ഇവിടെ ഇപ്പോൾ നമ്മൾ ടി എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ഈ ടി എൻ്റെ നേരെ ഈ കള്ളിയിലുള്ളതിനാണ് നമ്മൾ എന്ത് വിളിക്കുക വാല്യൂസ് ആയിട്ട് നമ്മൾ ടി എൻറ്റേം ടി ബിൻ്റെയും ടി സി ടീം അതേപോലെ എക്സ് വൺ ടീം എക്സ് ടു ഒക്കെ വാല്യൂസ് ആയിട്ട് ചൂസ് ചെയ്യാം അപ്പം ടി എ എന്ന് പറഞ്ഞാൽ സീറോ ആണ് അതേപോലെ മൈനസ് എക്സ് ടു പറഞ്ഞാൽ ഫൈവ് ആണ് മൈനസ് എക്സ് വൺ പറഞ്ഞാൽ ടെൻ ആണ് ഓക്കെ ദീബിയും ടി ടി സി നമ്മൾ ഓൾറെഡി നമ്മൾ എന്ത് എടുത്തിട്ടുണ്ട് സീറോ ആണെന്ന് എടുത്തിട്ടുണ്ട് ഇതാ ടി എന്ന് പറഞ്ഞാൽ സീറോ ആണ് എക്സ് ടു എന്ന് പറഞ്ഞാൽ ഫൈവ് ആണ് എക്സ് വൺ പറഞ്ഞാൽ ടെൻ ആണ് എവിടെ നമ്മൾ ഫൈനൽ ടേബിൾ ഫൈനൽ ടേബിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടെൻത്ത് ടേബിൾ അതായത് ഒമ്പതാമത്തെ ഇക്വേഷനും പത്താമത്തെ ടക്ക ടേബിളും അതായത് എന്താണെങ്കിൽ നമ്മൾ സൊല്യൂഷൻ പറഞ്ഞാൽ എക്സ് വൺ ഈക്വൽ ടു ടെൻ എക്സ് ടു ഈക്വൽ ടു ഫൈവ് ടി എ ടി ബിൻ ടി സി എന്താണ് സീറോ ആണ് സോ മാക്സിമം പി എന്ന് പറഞ്ഞെന്താ രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് ഓക്കെ അതാണ് നമ്മുടെ മാക്സിമം പി അത് നെഗറ്റീവിലാണ് അവിടെ എഴുതിക്കുന്നത് നമ്മുടെ ടേബിൾ എഴുതിയിക്കുന്നത് അത് പോസിറ്റീവായിട്ടാണ് ഇവിടെ എഴുതേണ്ടത് ഓക്കെ ടു തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ആണ് നമ്മളുടെ ആൻസർ സോ ദാറ്റ് ഈസ് ഇലക്ട്രിക്കൽ ഫോം ഷുഡ് മാനുഫാക്ചർ ടെൻ സർക്യൂട്ട് ബോർഡ്സ് ഇൻ കോൺഫിഗ്രേഷൻ വൺ ആൻഡ് ഫൈവ് സർക്യൂട്ട് ബോർഡ്സ് ഇൻ കോൺഫിഗ്രേഷൻ ടു അപ്പോൾ പത്ത് സർക്യൂട്ട് ബോർഡ് നമുക്ക് എവിടെ ഉണ്ടാക്കാം കോൺഫിഗറേഷൻ വണ്ണിലുണ്ടാക്കാം അതേപോലെ അഞ്ച് സർക്യൂട്ട് ബോർഡ് കോൺഫിഗ്രേഷൻ ടുവിലും ഉണ്ടാക്കാം ഓക്കെ അങ്ങനെ പത്ത് പത്ത് കോൺഫിഗറേഷൻ സർക്യൂട്ട് ഉണ്ടാക്കിയാലും അതേപോലെ ഫൈവ് കോൺഫിഗറേഷൻ സർക്യൂട്ട് ഉണ്ടാക്കിയാലും നമുക്ക് പ്രോഫിറ്റ് എത്ര വരുന്നത് മാക്സിമം പ്രോഫിറ്റ് പറഞ്ഞാൽ രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് ഓക്കെ അപ്പം എങ്ങനെയാണ് നമ്മൾ ഈ ഒരു കനോണിക്കൽ സ്ലാഗ് ഫോമിൻ്റെ പ്രോബ്ലംസ് ചെയ്യാം ടേബിൾ വരച്ചാൽ നമുക്ക് എളുപ്പത്തിൽ അവസാനം ആൻസർ കണ്ടെത്താൻ പറ്റും ഇവിടെ ആകുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഇവിടെ ടേബിൾ വരച്ചിട്ടാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് അപ്പോൾ നിങ്ങൾ നോക്കാം എക്സ് വണ്ടി എക്സ് ട്യൂണ്ടി വാല്യൂസ് ഇവിടെ നിന്നാണ് നമ്മൾ ചൂസ് ചെയ്യുക ഈ വാല്യൂസിൻ്റെ നേരെയുള്ള ഇവിടെ നമ്മൾ എന്താണോ എഴുതിയിരിക്കുന്നത് ആ അതിൻ്റെ വാല്യൂ ആണ് നമ്മൾ ചൂസ് ചെയ്യാം പിന്നെ നമ്മൾ ഒരു കൺക്ലൂഷനിൽ എത്തണമെങ്കിൽ നമ്മുടെ ഒബ്ജക്റ്റീവ് ഫങ്ഷൻ എന്തായിട്ട് മാറണം നമ്മളുടെ ഡിപ്പെൻ്റൻറ്റ് വേരിയബിൾസിൻ്റെ ടേംസിലാക്കിയിട്ട് മാറണം അതായത് ടി എ സ്ലാക്ക് വേരിയബിൾസിൻ്റെ ടേമിലേക്ക് ആക്കിയിട്ട് മാറണം ഓക്കെ അപ്പോൾ കനോണിക്കൽ സ്ലാക്ക് ഫോമിൻ്റെ പ്രോബ്ലം ഇങ്ങനെയാണ് ഈ ഒരു മെത്തേഡിലാണ് ചെയ്യുക താങ്ക്